ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശ്രീകലയാണ്. ലവ് മൈ പ്ലാൻസിന്റെ ഈ ആഴ്ചയിലെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളുടെ നഴ്സറിയിലുള്ള പ്ലാൻസ് ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാൻസ് ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കുറച്ച് ഫ്രൂട്ട് പ്ലാൻസും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മളുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ DTDC കൊറിയർ വഴിയാണ് കൂടുതലായിട്ട് അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് വേണം എന്നുള്ളവർക്ക് മാത്രം സ്പീഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടത് എൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രമാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം തന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ പലരും ചോദിക്കാറുണ്ട് പ്ലാൻസിൻ്റെ ചാർജ് കൂടാതെ കൊറിയർ ചാർജ് വരുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും കൊറിയർ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ പ്ലാൻസിൻ്റെ ചാർജ് പ്ലസ് കൊറിയർ ചാർജ്, എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചാർജുകളെ പറ്റി ഏകദേശം ഒരു ധാരണ പറയാം. DTDC കൊറിയർ വഴി അയക്കുമ്പോൾ 1.5 kg താഴെയാണ് പാഴ്സലിൻ്റെ വെയിറ്റ് വരുന്നതെങ്കിൽ ഇൻ കേരള 60 രൂപയാണ് വരുന്നത്. അതേസമയം 1 kg, അതായത് 1.5 kg ഒരു കിലോനും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ 80 രൂപയാണ്, 80 rupees വരുന്നത്. പിന്നെ ഔട്ട് ഓഫ് കേരള, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ 90 rupees വരുന്നത്. തമിഴ്നാട്, ഹൈദരാബാദ്, ബാംഗ്ലൂർ അതെല്ലാം 90 rupees മിനിമം ചാർജ് വരുന്നത്. പിന്നെ അതർ സ്റ്റേറ്റ്സ് ഡിപ്പെൻസ് ചാർജ് വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഒരു 180 ഒക്കെയാണ് സാധാരണ വരാറ് വേറെ സ്റ്റേറ്റ്സിലേക്കൊക്കെ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഞാൻ വേണ്ട പോലെ പറഞ്ഞു തരുന്നതാണ്. നീ ഒരാ ഒരു ഹായ് പറഞ്ഞേ. ഉഷാറില്ലല്ലോ. ഹായ്. ആ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ബിഗോണിയയുടെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് 70 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 70 rupees. അടുത്തൊരു പ്ലാന്റ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് 10 rupees കേട്ടോ കൊടുക്കുന്നത്, 10 rupees. അടുത്ത പ്ലാന്റ് നമുക്ക് വയലറ്റ് മുല്ലയുടെ തൈകൾ കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള തൈകളൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ വയലറ്റ് മുല്ലയുടെ തൈകൾ നിലവിൽ സെയിൽസിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 50 rupees കേട്ടോ, 50 rupees കൊടുക്കുന്നത്. കൊടുക്കാനുള്ളത് ഉജീനിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഉജീനിയ പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. നമ്മളത് 30 rupees കേട്ടോ കൊടുക്കുന്നത്, 30 rupees. നമുക്ക് നമ്മളുടെ ഒരു നിത്യമുല്ലയുടെ പ്ലാന്റ്സ് ഇനിയിപ്പോൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് 30 rupees കേട്ടോ കൊടുക്കുന്നത്, വൈറ്റ് കളറിലാണ് ഉള്ളത്, 30 rupees. നമുക്ക് ഈ കളറിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത്, ഇത് നമ്മൾ 30 rupees കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു മിനിയേച്ചർ കലേഡിയത്തിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് 50 rupees കേട്ടോ, 50 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ളത് നമ്മൾക്ക് സ്ട്രോബെറിയുടെ തൈകളാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ നല്ലൊരു തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. അത് നമ്മൾ 50 rupees കേട്ടോ, 50 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളുടെ മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള കേശവർദ്ധിനി പ്ലാന്റ് ആണ്. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വയലറ്റ് കളേഴ്സിലെ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കുറ്റിച്ചെടി പോലെയുള്ള ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ നിലവിൽ സെയിൽസിനുണ്ട്. നമ്മളത് 20 rupees കൊടുക്കുന്നത്. നമുക്ക് സിൽവർ പോത്തോസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ സിൽവർ പോത്തോസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമ്മൾ 40 rupees കേട്ടോ, 40 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൊടുക്കാനുള്ള വെറ്റിലയുടെ തൈകളാണ്. വെറ്റിലയുടെ തൈകൾ നമുക്കിപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളുണ്ട്. അത് നമ്മൾ 40 rupees കേട്ടോ, 40 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ടെക്കോമ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട്. നമ്മളത് 80 rupees, 80 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ലവ് മൈ പ്ലാന്റ്സിൻ്റെ ഔട്ട്ലെറ്റിൽ കൂടെ ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗംലെസ് ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകളാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. അപ്പോൾ ഏകദേശം ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മളത് 250 rupees കേട്ടോ, 250 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാന്റ് മരമുല്ലയുടെ തൈകളാണ് കേട്ടോ. മരമുല്ലയുടെ നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് 100 rupees കേട്ടോ, 100 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സൺഡേ പ്ലാന്റുകൾ അല്ലെങ്കിൽ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ്സ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് 100 rupees കേട്ടോ കൊടുക്കുന്നത്, 100 rupees.
കൊടുക്കാനുള്ളത് നമ്മുടെ പെഡുലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ. പെഡുലാന്തസ് പ്ലാന്റിന്റെ ഈ വെറിഗേറ്റഡ് ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നിലവിൽ കൊടുക്കാനുണ്ട്. നമ്മളത് 20 രൂപയ്ക്കാണ് കേട്ടോ, 20 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ജെട്രോമയുടെ തൈകൾ നിലവിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ് കൊടുക്കുന്നത്. കോസ്റ്റസ് പ്ലാന്റിന്റെ വലിപ്പമുള്ള തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. നമ്മളത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് മഞ്ഞ റോസയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ 120 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ഈ റെഡ് റോസിന്റെ തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ബഡ് റോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നല്ല വലിപ്പമുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് 120 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 120. കൊല്ല കുത്തി പൂവുകൾ ഉണ്ടാവുന്ന അധികം കെയർ ആവശ്യമില്ലാത്ത നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ബട്ടൺ റോസ്. അപ്പോൾ ബട്ടൺ റോസിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് 100 രൂപയ്ക്കാണ് കേട്ടോ, 100 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൊടുക്കാനുള്ളത് ആര്യവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ആര്യവേപ്പിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. നമ്മളത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് വിക്സിൻ്റെ മണമുള്ള വിക്സ് തുളസിയുടെ തൈകൾ കൊടുക്കാനുണ്ട്. വിക്സ് തുളസിയുടെ തൈകൾ നമ്മൾ 40 രൂപയ്ക്കാണ് കേട്ടോ, 40 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് ഈ ഒരു ഫേണിൻ്റെ ഈ ഒരു ടൈപ്പ് ഫേണിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് 40 രൂപയ്ക്കാണ് കേട്ടോ, 40 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഹോമലോമിനയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ വലിപ്പമുള്ള പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ ഞാനത് 150 രൂപയ്ക്കാണ് കേട്ടോ, 150 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് പിങ്ക് സിങ്കോണിയത്തിൻ്റെ റൂട്ടഡായിട്ടുള്ള തൈകൾ ഉണ്ട്. അപ്പോൾ നമ്മളത് 40 രൂപയ്ക്കാണ് കേട്ടോ, 40 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കാറ്റ്സ്ക്ലോൻ്റെ തൈകളാണ് കേട്ടോ. കാറ്റ്സ്ക്ലോൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് 100 രൂപയ്ക്കാണ് കേട്ടോ, 100 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാന്റ് നമുക്ക് ഈ ഒരു ഫിലോഡെൻഡ്രോൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഈ പ്ലാന്റ് നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് 100 രൂപയ്ക്കാണ് കേട്ടോ, 100 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്ലാന്റ് നമുക്ക് ഇതേപോലെ നല്ല വലിപ്പത്തിൽ വളരുന്ന കലാത്തിയയുടെ തൈകൾ കേട്ടോ. അപ്പോൾ തൈകൾ കണ്ടോ, ഇതൊക്കെ തൈകളാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നിലവിലിപ്പോൾ നമുക്ക് സെയിലിനുണ്ട്. നമ്മളത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ബിഗോണിയയുടെ തൈ കൊടുക്കാനുണ്ട്, ബ്ലാക്ക് ബിഗോണിയയുടെ. അപ്പോൾ നമ്മളത് 100 രൂപയ്ക്കാണ് കേട്ടോ, 100 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് റയർ ആയിട്ടുള്ള ഈ ഒരു കലേഡിയത്തിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട്. ഗ്രീനിലെ വൈറ്റ് ഡോട്ട്സ് കുറച്ചുകൂടെ ലീഫ് മെച്യുവേർഡ് ആകുമ്പോൾ പിങ്ക് കളറൊക്കെ ആയിട്ട് സ്പ്രെഡ് ആകുന്ന ഈ ഒരു ടൈപ്പ് കലേഡിയ നമുക്കിപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ ഞാൻ ആ കലേഡിയത്തിൻ്റെ തൈകൾ 60 രൂപയ്ക്കാണ് കേട്ടോ, 60 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഒരു കലേഡിയത്തിൻ്റെ തൈ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് 150 രൂപയ്ക്കാണ് കേട്ടോ, 150 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഒരു കലേഡിയത്തിൻ്റെ തൈ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് 150 രൂപയ്ക്കാണ് കേട്ടോ, 150 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഈ റെഡ് കളറിലെ ബിഗോണിയയുടെ തൈകൾ കൊടുക്കാനുണ്ട്. നല്ല റെഡ് കളറാണ്. നമ്മൾ കൂടുതൽ ഹെവി സൺലൈറ്റ് അല്ല, എന്നാലും മീഡിയം രീതിയിലുള്ള സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ചിട്ട് ഇതിന് നല്ല കളർഫുൾ ആകാറുണ്ട് ലീവ്സൊക്കെ. അപ്പോൾ പിങ്ക് കളറിലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ബിഗോണിയുടെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ കൊടുക്കാനുണ്ട്. നമ്മളത് 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, 40 റുപ്പീസ്. നമുക്ക് ജെറീനിയത്തിൻ്റെ ഈ ഒരു കളറിലെ നല്ലൊരു ബ്ലഡ് റെഡ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. നമ്മളത് 130 രൂപയ്ക്കാണ് കേട്ടോ, 130 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലാന്റ് ഈ ഒരു ഫിലോഡെൻഡ്രോൻ്റെ നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പോട്ട് നിറയെ ഒത്തിരി ഷൂട്ടുകളോടുകൂടി നിൽക്കുന്ന ഈ ഒരു ടൈപ്പ് ഫിലോഡെൻഡ്രോൻ്റെ തൈകൾ നമുക്കിപ്പോൾ ഈ സെയിം സൈസ് പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് 150 രൂപയ്ക്കാണ് കേട്ടോ, 150 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് സാൽവിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. സാൽവിയ പ്ലാന്റിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ കൊടുക്കാനുണ്ട്. റെഡ് കളറിലെ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാകുന്നത്. 40 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 40 റുപ്പീസ്. ഈ കാണുന്നത് കിലോപേരയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ കിലോപേരയുടെ തൈകൾ ഇപ്പോൾ നമുക്ക് നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് 100 രൂപയ്ക്കാണ് കേട്ടോ, 100 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് പിങ്ക് കളറിലെ ചെത്തിയുടെ തൈകളാണ്.
അപ്പോൾ ഈ നല്ല ഭംഗിയുള്ള ചെത്തിയുടെ തൈകൾ നിലവിൽ ഇപ്പോൾ സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് പെട്രിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. പെട്രിയ പ്ലാന്റിൻ്റെ തൈകൾ നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ നമ്മൾ 150 രൂപയ്ക്കാണ് കേട്ടോ, 150 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് കണ്ട വീഡിയോയിലെ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആലുവ ടൗണിൽ വേണമെങ്കിൽ പ്ലാന്റ്സ് എത്തിച്ചേരു തരുന്നതാണ്. അവിടെ എത്തിച്ചേരുമ്പോൾ കൊറിയർ ചാർജ് വേണ്ടേ, കാരണം എനിക്ക് ആലുവയിലെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ ഓഫീസിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഏകദേശം ഓഫീസ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ആലുവ ടൗണിലുള്ള ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ കൊറിയർ ചാർജ് ഇല്ലാതെ ആ വഴി പോകുന്നവർക്ക് പ്ലാന്റ്സ് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. പിന്നെ നല്ല എന്താ ഫ്രഷ് ലുക്കിൽ തന്നെ പ്ലാന്റ്സ് കിട്ടും. തീർച്ചയായിട്ടും കൊറിയർ അയക്കുമ്പോൾ അതിൻ്റെതായ ഒരു ക്ഷീണമൊക്കെ പ്ലാന്റ്സിൽ ഉണ്ടാവില്ല. നമ്മൾ വേരോടുകൂടെ പറിച്ചെടുത്ത് പൊതിഞ്ഞിട്ട് പാക്ക് ചെയ്താണ് കൊറിയറിൽ അയക്കുന്നത്. അതേസമയം ഡയറക്റ്റ് ഗ്രോ ബാഗേപ്പാടെ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ് ലെവലിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ വേണം എന്നുള്ളവർക്ക് ആലുവയിൽ എത്തിച്ച് തരുന്നതാണ്. പിന്നെ അതേപോലെ നമ്മുടെ നഴ്സറിയിൽ ഡയറക്റ്റ് വന്ന് വാങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു. ബൈ ബൈ.